Hi, welcome all to MB Academy. നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചാണ്. എക്കണോമിക്സ്. ഭൂരിഭാഗം എല്ലാവർക്കും എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന ഏരിയയാണ്. അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാനൊരു ഉന്മേഷം അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നാത്ത ഏരിയയാണ് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ നമുക്കതൊക്കെ അങ്ങ് മാറ്റിവെക്കാം. നമ്മൾ കുറച്ച് പോർഷൻ വീതം ഓരോ ദിവസം പഠിപ്പിച്ച് നമുക്ക് ഈ എക്കണോമിക്സ് വളരെ ലളിതമായിട്ട് നമുക്ക് വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോ. വളരെ ഈസി ആയിട്ട് നമുക്ക് എക്കണോമിക്സ് നമ്മുടെ കയ്യിലൊതുക്കാം. പി എസ് സിക്ക് ചോദിക്കുന്ന തരത്തിലുള്ള, അതായത് മുൻവർഷ ചോദ്യങ്ങളെയും കൂടെ ബേസ് ചെയ്തിട്ടുള്ള എക്കണോമിക്സ് ക്വസ്റ്റ്യൻസാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ ക്യാപ്സുകളായിട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ബുക്കും പേനയൊക്കെ ആയിട്ട് തയ്യാറായിട്ടിരുന്നോ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം. ഈ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആഡം സ്മിത്ത്. അതായത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആഡം സ്മിത്ത്. ഈ ആഡം സ്മിത്തിൻ്റെ ഒരു കൃതിയുണ്ട്, അദ്ദേഹം എഴുതിയ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻ. അന്നേരം ആഡം സ്മിത്തിൻ്റെ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻ, മറക്കരുത്. ഓരോ കുറച്ച് പോയിൻ്റ് മാത്രമേ ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ, കാരണം എക്കണോമിക്സ് കൂടുതൽ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ആയതുകൊണ്ട് കുറച്ച് പോയിൻ്റ് ഉൾപ്പെടുത്തി അത് വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പെട്ടെന്നത് ക്യാപ്സൂള് പോലെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുകൊണ്ട് കുറച്ച് പോർഷൻ മാത്രമേ പറയുന്നുള്ളൂ, അത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആഡം സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻ. ഈ മറക്കില്ലല്ലോ, അതായത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത്, അദ്ദേഹത്തിൻ്റെ കൃതി വെൽത്ത് ഓഫ് നേഷൻസ്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ് ലേസസ് ഫെയർ പോളിസി. അതായത് ലേസസ് ഫെയർ പോളിസി. ഈ പോളിസി എന്താണെന്ന് വെച്ചാൽ, അതായത് സാമ്പത്തിക ശാസ്ത്ര കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുന്നു. കാരണം ബിസിനസ്സിങ് ഏരിയാസിലാണ്, സാമ്പത്തിക ഇടപാടുകളിലാണെങ്കിൽ ഒരുപാട് കൺട്രോളിങ്, ഒരുപാട് നിയന്ത്രണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ വരരുത്. കാരണം സാമ്പത്തിക ഇടപാടുകൾ, അതായത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എല്ലാം പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകളിൽ, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഒരു പരിമിതപ്പെടുത്തുന്നു. ഫുള്ളി ഗവൺമെൻറ് കൺട്രോളിലായിരിക്കരുത്, അതായത് ഗവൺമെൻറ് ഇടപെടലുകൾക്കൊരു പരിധിയുണ്ട്, ഒരു പരിമിതപ്പെടുത്തൽ ഉണ്ടായിരിക്കണം. ഫുള്ളായിട്ട് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിങ് ആവരുത്, കുറച്ച് പരിമിതി അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ലേസസ് ഫെയർ പോളിസി. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ സാമ്പത്തിക ക്രമക്കേടുകളല്ല, സാമ്പത്തിക, അതായത് സാമ്പത്തിക ശാസ്ത്ര കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിന് കുറച്ച് പരിമിതി. ഫുള്ളും ഗവൺമെൻറ്റിൻ്റെ അണ്ടർ മാത്രം, ആ ഒരു സെക്ടർ മാത്രമെന്നല്ല, ഒരു ഗവൺമെൻറ് വന്ന് അല്ലെങ്കിൽ അതിനകത്ത് പങ്കെടുക്കുന്നതിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പരിധി കുറച്ച് പരിമിതപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് ലേസസ് ഫെയർ പോളിസി. സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ പ്രൈവറ്റ് സെക്ടറുണ്ട്, പബ്ലിക് സെക്ടറുണ്ട്, ഇങ്ങനെ സോഷ്യലിസ്റ്റ്, അങ്ങനെ പല ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിങ്ങിന് ഒരു പരിധി നിശ്ചയിത്, ഒരു പരിമിതപ്പെടുത്തലാണ് ലേസസ് ഫെയർ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻസ്. ഇനി അടുത്ത് നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം എടുക്കുവാണെങ്കിൽ അവിടെ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്തും നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഈ ദാദാഭായ് നവറോജിയുടെ ഒന്ന് രണ്ട് ടെക്സ്റ്റ് നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമായിരുന്നു ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ തിയറിയാണ് ഡ്രെയിൻ തിയറി അല്ലെന്നുണ്ടെങ്കിൽ ചോർച്ച സിദ്ധാന്തം.
ചോർച്ച സിദ്ധാന്തത്തിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യക്കാരുടെ സാമ്പത്തിക നഷ്ടത്തിന് നമുക്കിത്രയും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവാൻ കാരണം, നമുക്കിത്രയും നഷ്ടങ്ങൾ ഉണ്ടാവാൻ കാരണം ഇന്ത്യക്കാരുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് നമ്മുടെ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണം നമ്മുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അത് രേഖ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം, അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. അതായത് ദാദാഭായ് നവറോജിയുടെ ടെക്സ്റ്റാണ് ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമായിരുന്നു ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി. അതായത് ഇന്ത്യൻ പണം ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ്, ബ്രിട്ടീഷുകാരിലേക്ക് പോകുന്നതാണ് നമ്മുടെ നാശത്തിന് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മാന്ദ്യങ്ങൾക്കും എല്ലാത്തിനും കാരണം എന്ന് അദ്ദേഹം ഈ സിദ്ധാന്തത്തിലൂടെ വെളിപ്പെടുത്തുക ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതേ സെയിം കാര്യങ്ങൾ തന്നെ പറഞ്ഞ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഇത് രണ്ടും ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. അതുപോലെ തന്നെ ഈ ചോർച്ച സിദ്ധാന്തം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമായിരുന്നു, അദ്ദേഹം ഫൈൻഡ് ചെയ്തല്ലേ കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമായിരുന്നു ചോർച്ച സിദ്ധാന്തം. ഇത് അദ്ദേഹം രേഖപ്പെടുത്തിയത് ഒരു പത്രത്തിലായിരുന്നു. നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ ഓരോരുത്തർ എഴുതുന്ന ആർട്ടിക്കിൾ കാണുന്നുണ്ടല്ലോ, അതുപോലെ ദാദാഭായ് നവറോജിയുടെ ഈ ഒരു സിദ്ധാന്തം രേഖപ്പെടുത്തിയ പത്രമായിരുന്നു ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ. അതായത് ദാദാഭായ് നവറോജിയുടെ ഈ ചോർച്ച സിദ്ധാന്തം രേഖപ്പെടുത്തിയ എൻ്റർ ചെയ്ത പത്രമായിരുന്നു ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ. ഈ ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ എന്ന ന്യൂസ് പേപ്പർ ആരുടേതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായിയുടേതായിരുന്നു. അതായത് ഒന്നുകൂടെ പറയാം, ലാലാ ലജ്പത് റായി തുടങ്ങിയ ഒരു പത്രമായിരുന്നു ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പറിലാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം എന്ന തൻ്റെ സിദ്ധാന്തം അവതരിപ്പിച്ചത്. എന്നിട്ട് ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരായിരുന്നു? ആഡം സ്മിത്ത് ആണ്. അദ്ദേഹം എഴുതിയ തിയറി ഏതായിരുന്നു? വെൽത്ത് ഓഫ് നേഷനാണ് അദ്ദേഹത്തിൻ്റെ തിയറി. അതുപോലെ തന്നെ ലേസസ് ഫെയർ പോളിസി കൊണ്ടുവന്നു, അതായത് സാമ്പത്തിക കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുന്നതായിരുന്നു ലേസസ് ഫെയർ പോളിസി കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നീട് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ദാദാഭായ് നവറോജി. അദ്ദേഹം എഴുതിയ ഒന്നാമത്തെ ഒരു സിദ്ധാന്തമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമായിരുന്നു ഇത് ചോർച്ച സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നതാണ് നമ്മുടെ ഈ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ നമ്മുടെ പരാജയത്തിന് കാരണം എന്ന് ഉള്ള സിദ്ധാന്തം കണ്ടുപിടിച്ച വ്യക്തിയായിരുന്നു ദാദാഭായ് നവറോജി. അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയിരുന്ന പത്രമായിരുന്നു ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ. ഈ ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ എന്ന ന്യൂസ് പേപ്പർ ആരുടേതായിരുന്നു? ലാലാ ലജ്പത് റായിയുടെ ന്യൂസ് പേപ്പറായിരുന്നു ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ. അതുപോലെ തന്നെ ദാദാഭായ് നവറോജിയുടെ മറ്റൊരു ടെക്സ്റ്റാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പിന്നെ നമ്മൾ ഹിസ്റ്ററി പരമായിട്ട് പറയുമ്പോൾ സാമ്പത്തിക ശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ഒരു ബുക്ക് കൂടെ നമ്മൾ പഠിച്ചിരിക്കണം, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയ വ്യക്തിയാണ് ആർ സി ദത്ത്. ചിലപ്പോൾ ഈ ബുക്ക് ആരെഴുതിയതാണ്, അല്ലെങ്കിൽ ആർ സി ദത്തിൻ്റെ ബുക്ക് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണം, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആർ സി ദത്താണ്. അതായത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയ വ്യക്തിയാണ് ആർ സി ദത്ത്. പിന്നെ അടുത്തത് തന്നെ വോയിസ് ഓഫ് ഇന്ത്യ. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി ആരംഭിച്ച ഒരു ന്യൂസ് പേപ്പറാണ് വോയിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം ചോർച്ച സിദ്ധാന്തം, അദ്ദേഹത്തിൻ്റെ ബുക്ക് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ദാദാഭായ് നവറോജി. അതായത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? ദാദാഭായ് നവറോജി. പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ദേശീയ വരുമാനം, ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്തത് 1867-68 പീരീഡിലാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം, അതായത് മൊത്തം വരുമാനം ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്തത് 1867-68 കാലഘട്ടത്തിലാണ്. ആരായിരുന്നു ഇത് കാൽക്കുലേറ്റ് ചെയ്തത്? ദാദാഭായ് നവറോജി. അതായത് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തിയായിരുന്നു
ദാദാഭായ് നവറോജി 1867-68 കാലഘട്ടത്തിലായിരുന്നു ആദ്യമായി ഇന്ത്യയുടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തത്. അതിനുശേഷം ആദ്യമായി ദാദാഭായ് നവറോജി കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം സയൻറ്റിഫിക്കായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയായിരുന്നു VKRV റാവു. അതായത് 1931-32 കാലഘട്ടത്തിൽ, അതായത് 1931-32 കാലഘട്ടത്തിൽ ദേശീയ വരുമാനം സയൻറ്റിഫിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തിയായിരുന്നു VKRV റാവു. ദാദാഭായ് നവറോജി എന്നായിരുന്നു? 1867-68 കാലഘട്ടത്തിലാണ് ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തത്. എന്നാൽ VKRV റാവു 1931-32 കാലഘട്ടത്തിലാണ് ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്തത്. അതും സയൻറ്റിഫിക്കായിട്ടായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യയുടെ നമ്മുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന എന്നാൽ 1 April മുതൽ March 31 വരെയാണ് നമ്മുടെ സാമ്പത്തിക വർഷം നടക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് 1 April മുതൽ March 31 വരെയാണ്. അപ്പോൾ ആദ്യം ദാദാഭായ് നവറോജി കാൽക്കുലേറ്റ് ചെയ്ത് ദേശീയ വരുമാനം, പിന്നീട് സയൻറ്റിഫിക്കായിട്ട് VKRV റാവു കാൽക്കുലേറ്റ് ചെയ്ത്. എന്നാൽ നൗ ഇപ്പോൾ ഈ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം വീഡിയോ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതെല്ലാം നമ്മുടെ മെമ്മറബിൾ ആയിരിക്കണം, ഈ ഡീറ്റെയിൽസ് എല്ലാം. അതിനാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഒന്നുകൂടെ പറയാം. അതെ, അതായത് നമ്മുടെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരായിരുന്നു? ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഉത്തരം തെളിഞ്ഞു വരണം. പറയുന്ന കാര്യങ്ങൾ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരായിരുന്നു? ആഡം സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻ. അതേപോലെ തന്നെ ലെയ്സെസ്റ്റർ പോളിസി കൊണ്ടുവന്ന വ്യക്തി ആരായിരുന്നു? ആഡം സ്മിത്ത്. അതായത് അതായത് സാമ്പത്തിക ഇടപാടുകളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുന്ന ഒരു പോളിസിയായിരുന്നു ലെയ്സെസ്റ്റർ പോളിസി. പിന്നീട് നമ്മൾ ദാദാഭായ് നവറോജിയെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം എഴുതിയൊരു സിദ്ധാന്തം ആയിരുന്നു ചോർച്ച സിദ്ധാന്തം. ഇത് പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പർ ഏതായിരുന്നു? ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ. ഈ ഇംഗ്ലണ്ട് ഡെപ്ത് ടു ഇന്ത്യ ആരുടെ ന്യൂസ് പേപ്പർ ആയിരുന്നു? ലാലാ ലജ്പത് റായിയുടെ. അതുപോലെ ദാദാഭായ് നവറോജി ഒരു ന്യൂസ് പേപ്പർ ആരംഭിച്ചിരുന്നല്ലോ, ആ ന്യൂസ് പേപ്പറിൻ്റെ പേരെന്തായിരുന്നു? വോയിസ് ഓഫ് ഇന്ത്യ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പിന്നെ ദാദാഭായ്ക്ക് ഒരു വിശേഷണമുണ്ട്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നും അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് 1867-68 കാലഘട്ടത്തിൽ ആരായിരുന്നു? ദാദാഭായ് നവറോജിയായിരുന്നു. അതിനുശേഷം സയൻറ്റിഫിക്കായിട്ട് കണ്ടെത്തിയ വ്യക്തിയാണ് VKRV റാവു. അത് ഏത് വർഷമായിരുന്നു? 1931-32 പിന്നീട് ഒരു ബുക്കൂടുണ്ട്, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആരായിരുന്നു? RC ദത്ത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എപ്പോഴൊക്കെയാണ്? 1 April മുതൽ March 31 വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം. അല്ല, ഇപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസി ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം നിങ്ങളത് മുഴുവൻ പഠിച്ച് കാണും എന്നൊരു വിശ്വാസമുണ്ട്. ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ടായിരിക്കും അടുത്തടുത്ത ക്ലാസ്സുകളിൽ വരുന്നത്. ക്യാപ്സൂൾ രൂപത്തിലായിട്ടായിരിക്കും തരുന്നത്. കാരണം നമുക്കിപ്പോൾ റാങ്ക് ഫയലും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കാണും. ഒക്കെ ഡീറ്റെയിൽസ് കാണുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ആ ഒരു ഇഷ്ടം പോലും പോകും. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ തരുന്നത്. വളരെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്.